നവംബർ 4 വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8 അധ്യായം 26 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. അനേകം പിശാചുക്കൾ ബാധിച്ചിരുന്നതുമൂലം കല്ലറകളിലും മറ്റും വസിച്ചിരുന്ന ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. ഈ സംഭവം നടക്കുന്നത് ഗരസേനരുടെ നാട്ടിലാണ്. വലിയ ഒരു നന്മ തങ്ങളുടെ നാട്ടിലുണ്ടായിട്ട് അത് തിരിച്ചറിയാനും അംഗീകരിക്കാനും സാധിക്കാത്ത അജ്ഞരും അന്ധരുമായ ഒരു കൂട്ടം ആളുകളാണ് അവിടെ വസിച്ചിരുന്നത്. സാമ്പത്തിക നേട്ടം മാത്രം എല്ലാറ്റിൻ്റെയും അളവുകോലാക്കിയ അവർക്ക് ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനേക്കാൾ വലുത് അവരുടെ പന്നികളായിരുന്നു. അതിനാൽ തങ്ങളുടെ ദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് പറയുന്നു. യേശുവിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം നന്മ അവർക്ക് ലഭിക്കുമായിരുന്നു. ആ നാട്ടിലെ എല്ലാ രോഗികൾക്കും സൗഖ്യം കിട്ടുമായിരുന്നു. മാനസാന്തരത്തിൻ്റെ പാത അവർക്ക് തുറന്നു കിട്ടുമായിരുന്നു. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന ഇക്കാര്യങ്ങളൊന്നും അവർക്ക് പ്രധാനപ്പെട്ടതായിരുന്നില്ല. 2000 പന്നികളുടെ വിലയാണ് ഇതിനേക്കാൾ വലുതായി അവർ കണ്ടത്. ഇത് അവരുടെ മൂല്യശ്രേണിയുടെ തകരാറാണ്. എൻ്റെ മൂല്യശ്രേണി എപ്രകാരമുള്ളതാണെന്ന് പരിശോധിച്ചു നോക്കാം. ഭൗതികതയ്ക്കാണോ ആത്മീയതയ്ക്കാണോ എൻ്റെ മൂല്യശ്രേണിയിൽ ഞാൻ പ്രാധാന്യം നൽകുന്നത്? ശരിയായ മൂല്യശ്രേണി രൂപപ്പെടുത്തി സ്വർഗീയമായവയ്ക്ക് പ്രാധാന്യം നൽകി ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.